നമസ്കാരം. പ്രശസ്ത വ്ലോഗറും ആൽബം താരവുമായ കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിനി റിഫ മെഹ്നുവിന്റെ മരണവാർത്ത അറിഞ്ഞ് ഞെട്ടലിലാണ് ആരാധകരും കുടുംബവും. രണ്ടു ദിവസം മുൻപ് വരെയും സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ താരത്തിന്റെ പെട്ടെന്നുള്ള മരണവാർത്ത ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ജീവനൊടുക്കാനും മാത്രം എന്തായിരുന്നു അവളുടെ പ്രശ്നമെന്നാണ് കൂട്ടുകാരും ബന്ധുക്കളും ഒരുപോലെ ചോദിക്കുന്നത്. അമ്പലപ്പറമ്പിൽ റാഷിദ് ഷെറീന ദമ്പതികളുടെ മകൾ റിഫ ഷെറിനെ ചൊവ്വാഴ്ചയാണ് മരിച്ച നിലയിൽ കണ്ടത്. വീണു മരിച്ചു എന്ന വിവരമാണ് ബന്ധുക്കൾക്ക് ലഭിച്ചത്. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. എല്ലാവർക്കും പ്രിയങ്കരിയായിരുന്നു റിഫ. അങ്ങനെയുള്ള പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന നടുക്കത്തിലാണ് നാട്ടുകാരും. തിങ്കളാഴ്ച രാത്രി 9 മാതാപിതാക്കളും മകൻ ഹസാൻ മെഹ്നുവുമായി വീഡിയോ കോളിലൂടെ റിഫ സംസാരിച്ചിരുന്നു. ഹസാന് ചുംബനം നൽകിയാണ് ഫോൺ വെച്ചത്. സന്തോഷത്തിന്റെ രാവ് പുലർന്നത് പക്ഷേ ദുഃഖവാർത്തയുമായാണ്. ചൊവ്വാഴ്ച ദുബൈയിലുള്ള ബന്ധുക്കൾ മുഖേന വീട്ടുകാരെ തേടിയെത്തിയത് മരണവാർത്ത. ഒരു മാസം മുൻപാണ് 2 വയസ്സുള്ള കുഞ്ഞിനെ മാതാപിതാക്കളെ ഏൽപ്പിച്ച് റിഫ ദുബൈയിലേക്ക് മടങ്ങിയത്. ഒട്ടേറെ സ്വപ്നങ്ങൾ റിഫയുടെ മനസ്സിലുണ്ടായിരുന്നു. ബന്ധുവീട്ടിൽ കഴിയുന്ന ബാപ്പയുടെയും ഉമ്മയുടെയും അവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തണമെന്ന് കുടുംബങ്ങളുമായി പങ്കുവയ്ക്കുമായിരുന്നു. ദുബൈയിലെ കരാമയിൽ പർദ ഷോറൂമിലായിരുന്നു റിഫയ്ക്ക് ജോലി. ഇതിനിടെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട നീലേശ്വരത്തെ മെഹനാസിനെ പ്രണയിച്ച് വിവാഹത്തിലെത്തി. വിവാഹ ജീവിതം ആസ്വദിച്ചു തീരുന്നതിന് മുൻപെയാണ് മടക്കം. പാവന്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പ്ലസ് ടു കഴിഞ്ഞ റിഫയുടെ യൂട്യൂബ് പരിപാടികളെക്കുറിച്ച് നാട്ടുകാർക്കും നല്ല അഭിപ്രായമായിരുന്നു. വിവാഹത്തിന് ശേഷമാണ് വ്ളോഗിങ്ങിലേക്ക് തിരിഞ്ഞത്. മെഹ്നു ചാനൽ എന്ന പേരിലാണ് വ്ളോഗ് ചെയ്തിരുന്നത്. ഫാഷൻ, വ്യത്യസ്ത ഭക്ഷണങ്ങൾ, സംസ്കാരങ്ങൾ, യാത്ര എന്നിവയായിരുന്നു റിഫയുടെ ഇഷ്ടവിഷയങ്ങൾ. ഭർത്താവ് മെഹനാസും നിരവധി സംഗീതാൽബം ചെയ്തിട്ടുണ്ട്. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് വരെ റിഫ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്നു. തിങ്കളാഴ്ച രാത്രി ബോർജു ഖലീഫയിൽ എത്തിയതിന്റെ വീഡിയോ റിഫ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതായി ബന്ധുക്കൾ പറഞ്ഞു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം റിഫയുടെ മരണവാർത്തയ്ക്കിടയിലും അവഹേളന കമന്റുകൾ നിറയുകയാണ്. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും നിരവധി ഫോളോവേഴ്സ് ഉള്ള കോഴിക്കോട് സ്വദേശിനിയായ വ്ളോഗറാണ് റിഫ. 20 വയസ്സുകാരി മുസ്ലിം പെൺകുട്ടി. സദാചാര വെട്ടിക്കിളി കൂട്ടങ്ങൾക്ക് ആക്രമിക്കാൻ ഇത് ധാരാളമാണ്. മതം പറയുന്ന പിന്തിരിപ്പനാശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച് കുടുംബത്തിരിക്കേണ്ട പെണ്ണ് യൂട്യൂബ് ഇൻഫ്ലുവൻസറായാൽ ഇതിനപ്പുറവും സംഭവിക്കുമെന്നാണ് ചിലർ പറയുന്നത്. കുറച്ച് റീച്ച് കിട്ടാൻ ചെയ്തതാവും. പബ്ലിക് ഫിഗറായിട്ട് ആടുമ്പോൾ പെണ്ണാണെന്ന് ഓർക്കേണ്ടത് പെണ്ണ് തന്നെയാണ്. ഇൻസ്റ്റയിൽ തുളുന്ന സകല മുസ്ലിം പെണ്ണുങ്ങൾക്കും ഇതൊരു പാഠമാണ്. പക്വതയുമില്ലാതെ ഇൻസ്റ്റ ജീവിതം നയിക്കുന്ന കുറേ എണ്ണം. അല്ലാഹുവിനെ ഭയമില്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുന്നു മുസ്ലിമുകൾ. ഇൻസ്റ്റയിലെ രജ്ഞിമാരുടെ സ്ഥിരം പരിപാടിയാണിത്. ആത്മഹത്യയായിരുന്നു എങ്കിൽ കേരളത്തിൽ വന്ന് ചെയ്തുകൂടായിരുന്നു. ലൈക്ക് വർദ്ധനവ് കൊണ്ട് ജീവിതം സുന്ദരമാവില്ല തുടങ്ങിയ വിദ്വേഷ കമന്റുകളാണ് സൈബറിടത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതേസമയം നിരവധി പേരാണ് ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. മരിച്ചു കിടക്കുന്ന ഒരാളെപ്പറ്റി ഇത്ര മോശമായി സംസാരിക്കാൻ എങ്ങനെ കഴിയുന്നുവെന്ന് പലരും ചോദിക്കുന്നു. ആ കുഞ്ഞിനെ ഓർത്തിരുന്നു എങ്കിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്നും പലരും ചോദിക്കുന്നു. കുഞ്ഞുമകന്റെ മുഖം കാണുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറയുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.